എന്റെ മകൻ വന്നോ? ആ ദേ ഇപ്പൊ തേരിറങ്ങിയതേ ഉള്ളൂ. എവിടെ എവിടെ മന്ദരെ, എന്റെ മകൻ എവിടെ? ഇതാ എത്തിക്കഴിഞ്ഞു. അമ്മേ മോനെ ഭരത. അമ്മേ പിതാവ് എവിടെ? പിതാവിനെ അമ്മയോടൊപ്പമല്ലാതെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലല്ലോ. മോനെ പറയൂ. ഗോപുരം കടന്നപ്പോൾ മുതൽ ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയതാണ്. ആരും എന്നോട് സംസാരിച്ചില്ല. നിന്റെ ആഗ്രഹം പോലെ തന്നെ കാര്യങ്ങളെല്ലാം നിർവഹിച്ചിട്ടുണ്ട്. മോനെ പിതാവ്. പിതാവ് സ്വർഗത്തിലേക്ക് പോയി. അയ്യോ പിതാവേ. അമ്മേ മരണസമയത്ത് പിതാവ് എന്നെ കുറിച്ച് എന്തു പറഞ്ഞു? രാമനെയും സീതയെയും ലക്ഷ്മണനെയും വിളിച്ചു കരഞ്ഞു. എന്തിന്? അവരെവിടെ? അവർ കാനനവാസത്തിന് പോയി. എന്തിന്? വാസം, ഭരതകുമാരന് രാജ്യഭരണം, ഇതാണ് പിതാവിന്റെ കൽപ്പന. ഏ വിചിത്രമായിരിക്കുന്നു പിതാവിന്റെ കൽപ്പന. പരസ്പരം പൊരുത്തപ്പെടാത്ത വാക്കുകൾ. കൊട്ടാര വൃത്താന്തമെല്ലാം അറിയിച്ചു, പുത്രനെ കൈകേ മോദമോടെ രാജ്യലബ്ധിക്കു കാരണമായി തീർന്ന ആവര കാര്യവും ചൊല്ലിടിന. അമ്മേ മോനെ ഭരത, ഒരമ്മയും ഇത്രമാത്രം സ്വാർത്ഥിയാവാൻ പാടില്ല. വേണ്ട, എനിക്ക് ഈ രാജ്യം വേണ്ട. ഞാനും പുറപ്പെടുകയായി. എങ്ങോട്ടെ? കാട്ടിലേക്ക്. ഒന്നുകിൽ ഏട്ടൻ മടങ്ങി വരും, അല്ലെങ്കിൽ അവരോടൊപ്പം ഞാനും അവിടെ വസിക്കും. മോനെ അപ്പോൾ എന്നെ അനാഥയാക്കിയിട്ടോ? മോനെ ഭരതൻ തീരുമാനിച്ചു കഴിഞ്ഞു. നിനക്ക് വേണ്ടി ഞാൻ ചെയ്തതും നിന്നെ പറ്റി കിനാവ് കണ്ടതും. എനിക്ക് വേണ്ടിയോ? അല്ല, എല്ലാം അമ്മയ്ക്ക് വേണ്ടി. രാജമാതാവെന്ന് അഹങ്കരിച്ച് നടക്കാൻ, സപത്നിമാരിൽ പ്രമുഖയാണെന്ന് വരുത്തി തീർക്കാൻ, നിങ്ങളുടെ അഹന്തക്ക് കിരീടമണിയിക്കാൻ. ഒരമ്മയുടെ സ്നേഹത്തിന്റെ ആഴം നീ അറിയുന്നില്ല ഭരത. സ്വന്തം മകനോട് സ്നേഹമുള്ള അമ്മയ്ക്ക് ലോകത്തെ മുഴുവൻ സ്നേഹിക്കാൻ കഴിയും. അമ്മക്ക് ഇത് രണ്ടും കഴിയില്ല. നീ പോയാൽ എനിക്ക് പിന്നെ ആരുണ്ട് മോനെ? സ്വാർത്ഥതയും അധികാരക്കൊതിയും അഹങ്കാരവും കൂട്ടിനുണ്ടല്ലോ. അത് മതി, ഞാനിതാ പോകുന്നു. നീ പോകരുത്, പോകരുത്. അപ്പോൾ നീ പോയി അല്ലേ? ഞാൻ എന്താണ് നേടിയത്? എന്താണ് നഷ്ടപ്പെടുത്തിയത്? വീർപ്പ് മുട്ടിക്കുന്ന ദുരന്തം ഞാൻ എങ്ങനെ സഹിക്കും മോനെ? ഭരതകുമാരൻ രാമനെ തേടി പുറപ്പെടുന്നതറിഞ്ഞ് അയോധ്യ നിവാസികളും കൗസല്യാദേവിയും സുമിത്രയും കൊട്ടാര നിവാസികളും വീണ്ടും ഒരിക്കൽ കൂടി രാമലക്ഷ്മണന്മാരെയും സീതയെയും കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ കൂടെ പുറപ്പെട്ടു. ഭരതൻ, ശത്രുഘ്നൻ, വസിഷ്ഠൻ, സുമദ്ര, കൗസല്യ, സുമിത്ര, ആ അന്വേഷണ സംഘം ഗംഗാതീരത്ത് വെച്ച് ഗുഹനെ കണ്ടുമുട്ടി. ഗുഹനിൽ നിന്നും വിവരങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങി. പക്ഷേ രാമലക്ഷ്മണന്മാരെയും സീതയെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് ആ യാത്ര നീളുകയായിരുന്നു. ചിത്രകൂടാദ്രിയിലേക്കുള്ള വഴിയിൽ രാമപാദങ്ങൾ പതിഞ്ഞത് കണ്ടപ്പോൾ
ഭരതൻ കണ്ണീരോടെ ആ മണൽത്തരി വാരിയെടുത്ത് ശിരസിലണിഞ്ഞു. പരമാശ്രമ സന്നിധാനത്തിലേക്ക് മന്ദം മന്ദം നടന്ന ഭരതനും സംഘവും പരമാനന്ദ സ്വരൂപനായ രാമനെ കണ്ടു. ഭരതനും ശത്രുഘ്നനും ആ കാൽക്കൽ വീണു നമസ്കരിച്ചു. ഭരത ശത്രുഘ്നന്മാരേ രാമനന്നേരം മോദാലെടുത്തു നിവർത്തി സസംഭ്രമം ദീർഘബാഹുക്കളാൽ ആലിംഗനം ചെയ്തു ദീർഘനിശ്വാസങ്ങളും അന്യോന്യമുൾക്കൊണ്ടു. ആ കാനനം കണ്ണീരിന്റെ കടലായി മാറുകയാണ്. കൗസല്യയും സുമിത്രയും സുമന്ദ്രരും വസിഷ്ഠനും ഇഷ്ടജനങ്ങൾ സർവരും തങ്ങളെ തേടി വന്നതറിഞ്ഞ് രാമനും ലക്ഷ്മണനും സീതയും അവരുടെ മുന്നിലെത്തി. ആലിംഗനവും ആശ്വാസവചനവും ഗൽഗതവും കണ്ണുനീരുമായി കുറേ രാമങ്ങൾ. ആരെ ആശ്വസിപ്പിക്കുന്നു എന്നറിയാൻ കഴിയാത്ത വിധം ചുടുനിശ്വാസങ്ങളുടെയും അമർത്തിപ്പിടിച്ച തേങ്ങരകളുടെയും ദീർഘനിമിഷങ്ങൾ. കൊട്ടാര വൃത്താന്തങ്ങളും കാനന വിശേഷങ്ങളും പരസ്പരം കൈമാറി. അനുജ, ഭരതകുമാര, ജ്യേഷ്ഠ, ക്ഷമിക്കൂ. സുവർണ കിരീടമണിയേണ്ട ശിരസിൽ ജടാമകുടം, പട്ടുടയാടകൾ ധരിച്ചു അധികാര ചിഹ്നവുമായി കഴിയേണ്ട ജ്യേഷ്ഠൻ വൽക്കലാധാരിയായി കാനനത്തിൽ വരൂ. അയോധ്യയിലേക്ക് വരൂ. പാടില്ല. അയോധ്യയിലെ സിംഹാസനത്തിൽ ആരാണോ ഇരിക്കേണ്ടത് ആ പരമാധികാരിയെ ഞാൻ തേടി വന്നിരിക്കുന്നു. ഭരത, തിരിച്ചു പോവുക. ഭരണം കയ്യേൽക്കുക. ഇല്ല, ഭരതൻ തിരിച്ചു പോവില്ല. ലക്ഷ്മണനെ പോലെ ഞാനും ഇവിടെ ഈ കാനനത്തിൽ താമസിക്കും. സ്നേഹാദരങ്ങളുടെ ശക്തിയും ന്യായവും വാദങ്ങൾ അവിരാമമാക്കി തീർത്തു. അനുജനും ജ്യേഷ്ഠനും രാജ്യാധികാരം ഉപേക്ഷിക്കുന്നതിലാണ് സായുജ്യം കണ്ടത്. അവസാനം വസിഷ്ഠന്റെ ഉപദേശപ്രകാരം രാമവാതകങ്ങൾ സ്വീകരിച്ച് ഭരതൻ അയോധ്യയിലേക്ക് മടങ്ങി. അയോധ്യയിൽ ഭരതനും ശത്രുഘ്നനും. പാദുകം വെച്ചു സിംഹാസനേ രാഘവ, പാദങ്ങളെന്നു സങ്കൽപ്പിച്ചു സാദരം. ഗന്ധപുഷ്പങ്ങളാൽ പൂജിച്ചുകൊണ്ടന്തികേ സേവിച്ചു നിന്നാനിരുവരും. ദണ്ഡകാരണ്യത്തിൽ രാമലക്ഷ്മണന്മാരും സീതയും കാടിന്റെ അഗാധതകളിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു.
പുണ്യചരിതന്മാരായ മഹർഷീശ്വരന്മാരുടെ പവിത്രാശ്രമങ്ങളിൽ ചെന്ന് അവരെ വണങ്ങിയും അനുഗ്രഹങ്ങൾ വാങ്ങിയും മുന്നോട്ട് നീങ്ങി. ലക്ഷ്മണ, അമ്പും വില്ലുമായി മുന്നിൽ നടക്കുക. നരഭോജികളായ അസുരന്മാരുടെ ആവാസ കേന്ദ്രമാണിത്. ഏറെ കഴിയേണ്ടി വന്നില്ല, അവർക്ക് മുമ്പിലായി വിരാധരാക്ഷസൻ പ്രത്യക്ഷപ്പെട്ടു. ഉഗ്രാരവും മുഴക്കി നിൽക്കുന്ന ഉന്നത മഹാസത്വം, കരാളോജ്വല ദ്രംഷ്ടാന്വിതമായ വക്തൃഗഹ്വരം, ഘോരാകാര മാരുണ്യ നേത്രം, ഭീമ ശാർദൂല സിംഹ മഹിഷ വരാഹാദികളെ കോർത്ത ശൂലം ഇടതുകൈയിൽ, പാതി കടിച്ചെടുത്ത പച്ചമാംസം മറുകയിൽ. വിരാധൻ രാമന്റെ അടുത്തേക്ക് നീങ്ങി. അലറിക്കൊണ്ട് സീതയെ ആവശ്യപ്പെട്ടു. സീതയെ ബലമായി എടുക്കാനാഞ്ഞപ്പോൾ രാമബാണങ്ങൾ കൈകൾ ഛേദിച്ചു. പിന്നെ രാമന്റെ നേരെയായി ആക്രമണം. മറ്റൊരമ്പ് കൂടി ചെയ്ത് വിരാധനെ വധിച്ചു. ആശ്രമങ്ങളിൽ നിന്നും ആശ്രമങ്ങളിലേക്കുള്ള തീർത്ഥയാത്ര അവർ തുടർന്നു. വനഹൃദയങ്ങളിൽ അവർ ജീവിച്ചു. കാലം അനുഭൂതികൾ ദാനമേകി, നിമിഷങ്ങൾ ചിറകടിച്ചകലുമ്പോൾ കാലം അനുഭൂതികൾ ദാനമേകി. വാനവും വനവും മലകളും നദിയും ചന്ദ്രാർക്കനും വഴികളിൽ സുഖ സ്വപ്നം കാത്തുവച്ചു. പതിമൂന്നാണ്ടുകൾ പറന്നകന്നു പകലിരവിണ്ണില വീണടിഞ്ഞു. പതിമൂന്നാണ്ടുകൾ പറന്നകന്നു പകലിരവിണ്ണില വീണടിഞ്ഞു. ഒരു വർഷമുണ്ടിനി വനവാസം, ശേഷം മകളെ അയോധ്യയ്ക്ക് തിരിച്ചു ചെയ്യാം. ഒരു വർഷമുണ്ടിനി വനവാസം, ശേഷം മകളെ അയോധ്യയ്ക്ക് തിരിച്ചു ചെയ്യാം. അഗസ്ത്യരെ കണ്ട് വന്നിച്ചു. അഗസ്ത്യാശ്രമത്തിൽ നിന്നും രണ്ട് യോജന സഞ്ചരിച്ചാൽ എത്തുന്ന പുണ്യഭൂമി പഞ്ചവടി. താരും തളിരും
തളിർപ്പടർപ്പുകളും കൊണ്ട് ചേതോഹരമായ വനഭൂമി. രാമനും സീതയും ലക്ഷ്മണനും പഞ്ചവടിയിൽ താമസിക്കുമ്പോൾ അതിസുന്ദരിയായ ഒരു യുവതി അവിടെ വന്നെത്തി. അസുര ചക്രവർത്തി രാവണന്റെ അനുജത്തി, സുന്ദരി വേഷം ചമഞ്ഞ ദിശാചരി. കാമവിഗ്രഹം പോലെ കാന്തിയുള്ള രാമനെ ഭർത്താവാക്കുകയാണ് ശൂർപ്പണഖയുടെ ലക്ഷ്യം. കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിന് ശേഷം ശൂർപ്പണഖ പറഞ്ഞു, എന്നോട് കൂടെ പോന്ന് രമിച്ചു കൊള്ളേണം നീ, നിന്നെയും പിരിഞ്ഞു പോവാൻ മമ ശക്തി പോരാ, എന്നെ നീ പരിഗ്രഹിച്ചിടണം മടിയാതെ. ഞാൻ നിനക്കനുരൂപയാണ്. നിന്നെ കൂടി ഞാൻ പരിഗ്രഹിച്ചാൽ സപത്നി മത്സരമുണ്ടാകും, അത് നിനക്ക് ദുഃഖമാകും. അതാ ലക്ഷ്മണൻ, നിങ്ങൾ ഇരുവരും നല്ല യോജിപ്പായിരിക്കും. ലക്ഷ്മണ, ശൂർപ്പണഖ ഭവാന്റെ പത്നിയാകാൻ ആഗ്രഹിക്കുന്നു, സമ്മതമാണോ? ഞാൻ രാമന്റെ ദാസനാണ്, നിന്നെ വിവാഹം ചെയ്താൽ നീ ദാസിയാവേണ്ടി വരും. നിനക്ക് രാമൻ തന്നെയാണ് ഭർത്താവാകാൻ യോഗ്യൻ, ചെന്ന് അഭ്യർത്ഥിച്ചാൽ മാത്രം മതി. രാമലക്ഷ്മണന്മാരുടെ പരിഹാസത്തിന്റെ വിനയഭാവം ഗ്രഹിക്കാതെ മാറി മാറി അവരോട് വിവാഹ അഭ്യർത്ഥന നടത്തിയ ശൂർപ്പണഖ അവസാനം സ്വന്തം രൂപമെടുത്തു. കാമാവേശ ഭംഗം കൊണ്ട് കുപിതയായ ശൂർപ്പണഖ സീതയുടെ നേരെ എടുത്തു. ലക്ഷ്മണൻ ശൂർപ്പണഖയുടെ കുഞ്ഞനാസികകൾ അരിഞ്ഞു. നീലപർവ്വതത്തിന്റെ മുകളിൽ നിന്നു ചാടി നാലഞ്ചു വഴിവരും അരുവിയാറുപോലെ ചോരയുമൊലിപ്പിച്ചു കാളരാത്രിയെ പോലെ ഘോരയാം നിശാചരി ഓടിനാൾ ഭയത്തോടെ. കുജനാസികകൾ അരിയപ്പെട്ട ശൂർപ്പണഖ സഹോദരനായ ഖരന്റെ അരികിലേക്ക് ഓടി. കാര്യമറിഞ്ഞപ്പോൾ ഖരൻ അലറി. തന്റെ സഹോദരിയെ അപമാനിച്ചയച്ചവരെ പിടിച്ചുകൊണ്ടുവരാൻ വീരന്മാരായ 14 രാക്ഷസന്മാരെ അയച്ചു. രാമലക്ഷ്മണന്മാരുടെ ചാപവർഷത്തിൽ ആ 14 മൺതുരുത്തുകളും ഒലിച്ചുപോയി. വിവരമറിഞ്ഞപ്പോൾ ഖരൻ തന്നെ യുദ്ധസന്നദ്ധനായി രാമനോട് പൊരുതാനെത്തി. ഘോരയുദ്ധം, കാടുനടുങ്ങി. നിശാചര വീരനായ ഖരനും 14,000 പടയും രാമലക്ഷ്മണന്മാരുടെ ചാപങ്ങളേറ്റ് കാലപുരി പോകി. പടയിൽ തോറ്റോടിയ അകമ്പനനും പരിഹാസ്യരൂപിണിയായി തീർന്ന ശൂർപ്പണഖയും രാവണ സന്നിധിയിലെത്തി പരാതി പറഞ്ഞു. അസുര ചക്രവർത്തി പ്രതികാര ദാഹത്താൽ നീറിപ്പുകഞ്ഞു. രാമലക്ഷ്മണന്മാരുടെ കൂടെ സുന്ദരിയായ സീതി എന്നൊരു പെണ്ണുകൂടിയുണ്ടെന്ന് കേട്ടപ്പോൾ രാവണന്റെ കാമവും കത്തിജ്വലിച്ചു. ഖരനെ ജയിച്ച് രാമനെ യുദ്ധത്തിൽ തോൽപ്പിക്കുക എളുപ്പമല്ല. അപ്പോൾ രാമലക്ഷ്മണന്മാരെ ആശ്രമത്തിൽ നിന്ന് അകറ്റി സീതയെ കൊണ്ടുവരികയാണ് ബുദ്ധി. രാവണൻ മാതുലനായ മാരീചന്റെ സമീപമെത്തി കാര്യം പറഞ്ഞു. രാമന്റെ പ്രാണേശ്വരി ജാനകി തന്നെ ഞാനും ഇപ്പോഴേ കൊണ്ടിങ്ങു പോന്നിടുവനതിനു നീ. ഹേമവർണം പൂണ്ടൊരു മാനായി ചെന്നടവിയിൽ കാമിനിയായ സീത തന്നെ മോഹിപ്പിക്കണം. രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരത്താക്കൂ. വാമഗാത്രിയെ അപ്പോൾ കൊണ്ടിങ്ങു ഞാൻ പോന്നിടുവൻ. വംശനാശം വരുത്തുന്ന ഈ കാര്യം ആരാണ് നിനക്കുപദേശിച്ചത്? വിശ്വാമിത്രന്റെ തപസ് മുടക്കാൻ പോയപ്പോൾ രാമന്റെ ബാണം ജീവനൊടുക്കാനിരുന്നതാണ്. രക്ഷപ്പെട്ടത് രാമന്റെ ജീവകാരുണ്യം കൊണ്ടാണ്. വേണ്ട,
എന്നെ ഉപദേശിക്കണ്ട, ഇനി ഒരക്ഷരം പറഞ്ഞാൽ ഞാൻ എന്റെ വാള് ഉറയിൽ നിന്നൂരും. രാവണ, ദുഷ്ടായുധമേറ്റ് മരിക്കുന്നതിലും നല്ലത് രാമന്റെ വില്ലേൽക്കുന്നതാണ്. മോക്ഷമെങ്കിലും ലഭിക്കും. മാരീചൻ മായാമാനായി മാറി. പഞ്ചവടി. ആശ്രമമുറ്റത്തെത്തിയ മായാമാനിനെ കണ്ടപ്പോൾ കൗതുകത്തോടെ സീത ചെന്നു വിളിച്ചു. ലക്ഷ്മണ, ഞാൻ ആ മാൻകുഞ്ഞിനെ പിടിക്കാൻ ശ്രമിക്കുകയാണ്. അടുത്തു വരികയും അകന്നു പോവുകയും ചെയ്യുന്ന ആ മാനിനെ പിടിച്ചു വരുന്നതുവരെ ആശ്രമത്തിന് നീ കാവൽ നിൽക്കണം. സീതയെ പ്രത്യേകം ശ്രദ്ധിക്കണം. ശരി ജ്യേഷ്ഠ. രാമൻ മാനിന് പിറകെ ചെന്നു. ആവുന്നത്ര ശ്രമിച്ചിട്ടും മാനിനെ പിടിക്കാനാവുന്നില്ല. ആശ്രമത്തിൽ നിന്ന് അകലെയെത്തി. ഇനി ഒരമ്പ ഇത് പിടിക്കുകയെ പറ്റൂ എന്ന് നിശ്ചയിച്ചു. ചാപം വലിച്ചു. രാമബാണവേറ്റ് മായാമാനായി രൂപം ചമഞ്ഞ മാരീചൻ നിലംപതിച്ചു. മാരീചൻ ശ്രീരാമന്റെ സ്വരത്തിൽ വിളിച്ചു. ലക്ഷ്മണ, സഹോദര,
എന്റെ വിധി. ലക്ഷ്മണ! സൗമിത്രേ, എന്താണത്? ദുഷ്ടരാക്ഷസന്മാർ ജ്യേഷ്ഠനെ കൊല്ലുകയാണ്. ചെല്ലു, ചെന്ന് രക്ഷിക്കൂ. ദീനവിലാപം കേട്ടില്ലേ? ചെല്ലു, ചെല്ലു. ദേവി, ജ്യേഷ്ഠന് ജയിക്കുക എളുപ്പമല്ല. ഒരു രാക്ഷസനും അത് സാധ്യമല്ല. ഭയപ്പെടാതെ, ഇതുപോലെ ആർത്തനാദം ജ്യേഷ്ഠൻ നടത്തില്ല. അത് ഏതോ അസുരന്റേതാണ്. ലക്ഷ്മണ, എങ്കിലും സമാധാനിക്കൂ. ലോകത്രയങ്ങൾ ജയിക്കാൻ കഴിവുള്ള വിശ്വനായകനാണ് ജ്യേഷ്ഠൻ. കോപിച്ചാൽ അരനാഴിക നേരം കൊണ്ട് ഈ വിശ്വം സംഹരിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ജ്യേഷ്ഠൻ ദീനവിലാപം മുഴക്കില്ല. നീയും രാക്ഷസ കുലത്തിലാണോ പിറന്നത്? എന്റെ ഭർത്താവിനെ ആവത്തു വരണമെന്നാണ് നീ കരുതുന്നത് അല്ലേ? ഭരതനെ പോലെ തന്നെ നീയും ശത്രു തന്നെ. രാമൻ മരിച്ചാൽ എന്നെ കൊണ്ടുപോവുകയാണ് നിന്റെ ലക്ഷ്യം അല്ലേ? എടുത്തി നോക്ക്, പ്രാണനാഥനെയല്ലാതെ മറ്റൊരു പുരുഷനെ ഞാൻ തൊടുക പോലുമില്ല. അങ്ങനെ വന്നാൽ ഞാൻ എന്റെ ജീവൻ കളയും. ഭർത്തൃപാദങ്ങളാണ് സത്യം, സത്യം, സത്യം. അയ്യോ, ഇങ്ങനെ ചിന്തിക്കുന്നതും പറയുന്നതും എന്തിന്? വനദേവതമാരെ, വനദേവതമാരെ, പരിപാലിച്ചുകൊള്ളുവിൻ മനുവംശാധീശ്വര പത്നിയെ വഴിപോലെ. കാന്തിനെ പറ്റിയുള്ള ചിന്ത, അസ്വസ്ഥതയുടെ നിമിഷങ്ങൾ, സീത വഴിക്കണ്ണുമായി നിന്നു. പ്രിയതമൻ വരുന്നുണ്ടോ? അപ്പോൾ അതാ, ഭിക്ഷുവേഷത്തിൽ ജടാവൽക്കരധാരിയായി ഒരു മനുഷ്യൻ ആശ്രമത്തിലേക്ക് വരുന്നു. അതിഥി. സീത അതിഥിയെ സ്വാഗതം ചെയ്തു. തപോനിധി, ഇതാ ഭക്ഷിക്കാൻ ഫലമൂലാദികൾ. ദാഹവും വിശപ്പും തീർക്കുക, അപ്പോഴേക്കും ഭർത്താവ് വരും. കമല വിലോചനി, കമനി അങ്കി, നീ ആരാണെന്ന് പറയൂ. സഹായത്തിന് ആരുമില്ലേ? ദശരഥ നൃപാധിപന്റെ മൂത്തപുത്രനായ രാമകുമാരന്റെ വധുവാണ് ഞാൻ. അനുജനായ ലക്ഷ്മണനും കൂടെയുണ്ട്. പിതാവിന്റെ ആജ്ഞപ്രകാരം 14 തപസ്സനായി വന്നിരിക്കുന്നു. അങ്ങ് ആരാണെന്നും എന്തിനു വന്നുവെന്നും പറയാൻ ദയവുണ്ടാകണം. പൗലസ്ത്യതരേനും ത്രൈലോക്യ വിസ്തൃതനുമായ രാക്ഷസരാജൻ രാവണനാണ് ഞാൻ. അയ്യോ, ഭയപ്പെടാതെ. നിർമ്മലെ, നീ മൂലം കാമപരിതപ്പനാണ് ഞാൻ. പോരുക. സ്വർഗത്തെക്കാൾ മനോഹരമായ ലങ്കയിൽ എന്റെ പട്ടമഹിഷിയായി വാഴ്. എന്തു പറഞ്ഞു? താപസ വേഷം തിരിച്ച് കാട്ടിൽ അലഞ്ഞടക്കുന്ന രാമനെ കൊണ്ട് എന്തു ഫലം? ലോകസുന്ദരിയായ നീ കാട്ടിൽ ദുഃഖിച്ചു കഴിയുക. വരിക, എന്നോടൊപ്പം വരിക. സുഖഭോഗങ്ങളുടെ മഹാസാമ്രാജ്യത്തിലെ റാണിയായി നിന്നെ ഞാൻ വാഴിക്കും. ദുരാത്മാവേ, രാമബാണമേറ്റ് മരിക്കാൻ നിനക്ക് കാലമായിരിക്കുന്നു. ഇങ്ങനെ സീതാവാക്യം കേട്ടു രാവണനേറ്റം തിങ്ങിടും ക്രോധം പൂണ്ടു മൂർച്ഛിതനായ നേരം തന്നുടെ രൂപം നേരെ കാട്ടിനാൻ മഹാഗിരി സന്നിഭം ദശാനനം വിംശതി മഹാഭുജം. 10 20 കൈകളുമുള്ള രാവണ രാക്ഷസ രൂപം കണ്ട് വനദേവതമാർ പോലും ഭയന്നുപോയി. രാവണൻ സീതയെ ബലമായി പിടിച്ച് തേരിൽ കയറ്റി. പുഷ്പക വിമാനം ഉയർന്നു.
സീത രാമലക്ഷ്മണന്മാരെ വിളിച്ച് പൊട്ടിക്കരഞ്ഞു. രാവണൻ സീതയെയും കൊണ്ടു പോവുകയാണ്. സീതയുടെ ആർത്തനാദം കേട്ട് പക്ഷിരാജനായ ജടായു പുഷ്പക വിമാനത്തിന് നേരെ കുതിച്ചു പറന്നു. രാവണന്റെ യാത്ര മുടക്കാൻ ജടായു ശ്രമിച്ചു. രാവണനും ജടായുവും തമ്മിൽ ഉഗ്ര പോരാട്ടമായി. പുഷ്പക വിമാനം ജടായുവിന്റെ ആക്രമണത്തിൽ തകർന്നു. രാവണൻ ചന്ദ്രഹാസമെന്ന തന്റെ ആയുധത്താൽ ജടായുവിന് ചിറകുകൾ ഛേദിച്ചു. പക്ഷിരാജൻ ചിറകറ്റ് ഭൂമിയിൽ വീണു. രാവണൻ സീതയെയും കൊണ്ട് ദക്ഷിണ ദിക്കിലേക്ക് യാത്ര തുടർന്നു. സീതയെ രക്ഷിക്കാൻ ആരും എത്തിയില്ല. രാവണന്റെ യാത്ര തുടരുകയാണ്. സീത നോപുരവും ആഭരണങ്ങളും അഴിച്ച് ഉത്തരീയത്തിൽ പൊതിഞ്ഞ് താഴേക്കിട്ടു. തന്നെ അന്വേഷിച്ചു നടക്കുന്നവർക്ക് ഒരടയാളമാകട്ടെ. സീത മനസ്സിൽ പ്രാർത്ഥിച്ചു. രാക്ഷസരാജൻ സീതയെയും കൊണ്ട് ലങ്കയിലെത്തി. അവിടെ രാക്ഷസനാരികളുടെ കാവലിൽ സീതയെ പാർപ്പിച്ചു. മരിച്ചു കഴിഞ്ഞപ്പോഴാണ് മാരീചാസുരന്റെ യഥാർത്ഥ രൂപം കണ്ടത്, ചതി രാമൻ കരുതി. അപ്പോഴേക്കും ലക്ഷ്മണനും സ്ഥലത്തെത്തി കഴിഞ്ഞു. രണ്ടുപേരും ആപൽസംഖ്യയോടെ ആശ്രമത്തിലേക്ക് കുതിച്ചു. സീതേ, 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 രാമൻ വിളിച്ചു. ആശ്രമം ശൂന്യമായിരിക്കുന്നു. സീതയെവിടെ? സീതേ, സീതേ, ലക്ഷ്മണ, നീ. ലക്ഷ്മണൻ സീതയുടെ വാക്കുകൾ രാമനെ ധരിപ്പിച്ചു. ആശ്രമം വിട്ടു പോകേണ്ടി വന്നതിന്റെ കാരണവും വ്യക്തമാക്കി. എങ്കിലും തെറ്റായിപ്പോയി. നീ ആശ്രമം വിട്ടു പോരരുതായിരുന്നു. അനുജ രാക്ഷസർ കൊണ്ടുപോവുകയോ ഭക്ഷിക്കുകയോ. അയ്യോ, വല്ലഭേ സീതേ, ഹാ ഹാ മൈഥിലീനാഥേ, ഹാ ഹാ ജാനകീ ദേവീ, ഹാ ഹാ മൽ പ്രാണേശ്വരീ. കാടിന്റെ ആഴങ്ങളിലും കാട്ടുചോലയുടെ തീരങ്ങളിലും കണ്ണീരോടെ രാമലക്ഷ്മണന്മാർ അന്വേഷണം നടത്തി. സീതയെവിടെ? സീതേ, സീതേ, രാമൻ വിളിച്ചു, മറുപടിയില്ല. വനദേവതമാരേ, നിങ്ങളുണ്ടോ കണ്ടു വനജേക്ഷണയായ സീതാദേവിയെ? വനദേവതമാരേ,
നിങ്ങളുണ്ടോ കണ്ടു വനജേക്ഷണയായ സീതാദേവിയെ മൃഗസഞ്ജയങ്ങളെ നിങ്ങളുണ്ടോ കണ്ടു മൃഗലോചനയായ ജാനകിദേവിയെ മൃഗസഞ്ജയങ്ങളെ നിങ്ങളുണ്ടോ കണ്ടു മൃഗലോചനയായ ജാനകിദേവി. രാമനും ലക്ഷ്മണനും സീതയെ തേടി നടക്കുമ്പോൾ അസുര ചക്രവർത്തിയുടെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങാതെ രക്ഷാമാർഗം കാണാതെ ലങ്കയിൽ സീത കണ്ണീരൊഴുക്കി കഴിയുകയാണ്. ഉത്തമോത്തമയായ ജാനകിദേവി പാതിവൃത്യമാശ്രിത്യ വസിച്ചാനതു കാലം. ഉത്തമോത്തമയായ ജാനകിദേവി പാതിവൃത്യമാശ്രിത്യ വസിച്ചാനതു കാലം. വസ്ത്രകേശാദികളും എത്രയോ മലിനമായി വസ്ത്രവും കുമ്പിട്ടു സന്തപ്തമാം ചിത്തത്തോടും. വസ്ത്രകേശാദികളും എത്രയും മലിനമായി വസ്ത്രവും കുമ്പിട്ടു സന്തപ്തമാം ചിത്തത്തോടും. രാമലക്ഷ്മണന്മാർ സീതാന്വേഷണത്തിനിടയിൽ പക്ഷങ്ങളറ്റ് മരണാസനായി കിടക്കുന്ന ജടായുവിനെ കണ്ടു. ജടായുവിൽ നിന്നും രാക്ഷസനായകനായ രാവണനാണ് സീതയെ അപഹരിച്ചതെന്നറിഞ്ഞു. ജടായു മരിച്ചു. രാമലക്ഷ്മണന്മാർ ചിതയൊരുക്കി ജടായുവിന് മൃതശരീരം ദഹിപ്പിച്ചു. സീതയെ അന്വേഷിച്ച് വീണ്ടും യാത്രയായി. അപ്പോൾ അതാ ദീർഘബാഹുക്കളും ആറിടത്തിൽ വകരവുമായി ഒരു വികൃത സ്വത്വം കബന്ധൻ രാമലക്ഷ്മണന്മാരെ പിടിച്ചു ഭക്ഷിക്കാൻ വരുന്നു. കബന്ധന്റെ കരങ്ങളിൽ നിന്നും രക്ഷപ്പെടുക പ്രയാസമാണ്. ഒരേ സമയം രാമലക്ഷ്മണന്മാർ ശരങ്ങളെ ചിരുകരങ്ങളും ഛേദിച്ചു കളഞ്ഞു. ഒരു ശാപത്താൽ വികൃതരൂപയായ ഗന്ധർവനാണ് കബന്ധൻ. രാമബാണമേറ്റപ്പോൾ ശാപമോക്ഷമായി ഗന്ധർവന് പൂർവരൂപം തിരിച്ചു കിട്ടി. ഗന്ധർവൻ കാണിച്ച വഴിയിലൂടെ രാമലക്ഷ്മണന്മാർ ശബരി ആശ്രമത്തിൽ പ്രവേശിച്ചു. യോഗിനിയായ ശബരി തപസ്സു ചെയ്തതുകൊണ്ടാണ് ശബരിമലയ്ക്ക് ആ പേരുണ്ടായതെന്ന് ഐതിഹ്യം. ശബരി രാമലക്ഷ്മണന്മാരെ ആശ്രമത്തിൽ സ്വീകരിച്ചു ഉപചരിച്ചു. സീതയെ പറ്റി അന്വേഷിച്ച രാമന് വിലപ്പെട്ട വിവരങ്ങളാണ് ശബരി നൽകിയത്. സീതയെ വീണ്ടെടുക്കുന്നതിനുള്ള മാർഗവും ഉപദേശിച്ചു. പമ്പാസരസിന്റെ മുഗൾ ഭാഗത്ത് ഋഷ്യമുഖാചലത്തിൽ കപിശ്രേഷ്ഠനായ സുഗ്രീവൻ വിശ്വസ്തരായ നാലു മന്ത്രിമാരോടൊപ്പം വസിക്കുകയാണ്. സുഗ്രീവനുമായി സഖ്യം ചെയ്യുവാൻ ശബരി ഉപദേശിച്ചു. രാമലക്ഷ്മണന്മാർ ഋഷ്യമുഖാചലത്തിലെത്തി. കാലം വസന്തം. സുശീതളമായ ഋഷ്യമുഖാചലം. സീതാവിരഹത്തിന്റെ വിപ്രലാപ നിശ്വാസത്തോടെ നടക്കുന്ന ദശരഥ പുത്രന്മാരെ സുഗ്രീവനും മന്ത്രിമാരും അകല വെച്ചതിന്റെ കണ്ടു. ആൾ ആരെന്നറിയാതെ അവർ ഭയത്തോടെ കുറച്ചുകൂടി ഉയരങ്ങളിലേക്ക് ഓടിക്കയറി. മന്ത്രിമാരെ പ്രമുഖനായ ഹനുമാനോട് പറഞ്ഞു. വനവീതിയിലൂടെ വരുന്ന താപസവേഷധാരികൾ ആരാണ്? പോയി അന്വേഷിച്ചു വരിക. സുഗ്രീവന്റെ ആജ്ഞപ്രകാരം ഹനുമാൻ വായുപുത്രനായ മാരുതി സന്യാസി വേഷം കൊണ്ട് രാമനെയും ലക്ഷ്മണനെയും ചെന്നു വണങ്ങി. അംഗജൻ തന്നെ ജയിച്ചൊരു കാന്തി പൂണ്ടിങ്ങനെ കാണായ നിങ്ങളിരുവരും ആരെന്നറികയിൽ ആഗ്രഹമുണ്ടതു
നേരെ പറയണമെന്നോടു സാദരം. ശ്രീരാമൻ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. ഹനുമാൻ സുഗ്രീവനെപ്പറ്റിയും തന്നെപ്പറ്റിയുമുള്ള കഥകൾ രാമനോട് പറഞ്ഞു. ജ്യേഷ്ഠനായ ഭാര്യയെ ഭയന്ന് സുഗ്രീവൻ ജീവിക്കുകയാണ്. ദയാനിധി, ഭവാനുമായി സഖ്യം ചെയ്താൽ സുഗ്രീവന് രാജ്യവും ഭവാന് നഷ്ടപ്പെട്ട പത്നിയും ലഭിക്കും. ശബരിയുടെ വാക്കുകൾ രാഘവൻ ഓർത്തു. ഹനുമാൻ സ്വന്തം രൂപം ധരിച്ചു. ഭവാന്മാരെ, ദുഃഖം കളഞ്ഞാലും അടിയന്റെ ചുമൽ കരയറുക. നിങ്ങളെ സുഗ്രീവ സന്നിധിയിലെത്തിക്കാം. സുഗ്രീവ സന്നിധാനത്തിലെത്തി. പരസ്പരം പറഞ്ഞും മറിഞ്ഞും അവർ മിത്രങ്ങളായി മാറി. സുഗ്രീവൻ കാട്ടിൽ നിന്നും കിട്ടിയ കനകാഭരണ സഞ്ചയം രാമനെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു. മാനവീര, ഉത്തരീയത്തിൽ പൊതിഞ്ഞ ഈ കനകാഭരണങ്ങൾ ജാനകീദേവിയുടേതായിരിക്കുമെന്ന് തോന്നുന്നു. ലക്ഷ്മണ, ആഭരണങ്ങൾ സീതയുടേത് തന്നെയാണോ എന്ന് പരിശോധിക്കൂ. ദേവിയുടെ തോൾവളകളും കുണ്ഠലങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്നാൽ നിത്യവും പാദാഭിവന്ദനം ചെയ്യുന്നതുകൊണ്ട് നൂവരങ്ങൾ തിരിച്ചറിയാം. ലക്ഷ്മണ, ഇത് സീതയുടേത് തന്നെ. എന്നെപ്പോലെ അവയും സീതയെ പിരിഞ്ഞിരിക്കുകയാണ്. ദുഃഖിക്കരുത്. രാവണകുലം നശിപ്പിച്ച് ദേവിയെ ഞാൻ അങ്ങയുടെ തിരുമുമ്പിലെത്തിക്കും. ബാലി, ബലത്തിന്റെ മറ്റൊരു പേര്. പോരടിക്കുന്നവന്റെ പാതി ബലം കൂടി ആവാഹിച്ചെടുക്കുന്ന അത്ഭുത വിദ്യ ബാലിക്ക് വശമാണ്. രാക്ഷസരാജനായ രാവണനെ വാലിൽ കെട്ടി ആറ്റിൽ മുക്കിയ ബാലി. മായാസുരനെ കൊന്ന ബാലി. ദുന്ദുഭി എന്ന മഹാസുരന്റെ തലയറുത്ത ബാലി. സപ്തസാലങ്ങളിൽ തന്റെ കൈത്തരിപ്പു തീർക്കുന്ന ബാലി. സുഗ്രീവന്റെ ജ്യേഷ്ഠനും ശത്രുവുമായ ബാലി. ബാലി ഇപ്പോൾ രാവണന്റെ ബന്ധുവാണ്. രാവണനെ ജയിക്കണമെങ്കിൽ ബാലിയെ വധിക്കണം. ബാലിയെ വധിച്ചെങ്കിലേ സുഗ്രീവന് രാജ്യം വീണ്ടെടുത്തു കൊടുക്കാൻ കഴിയുകയുള്ളൂ. സുഗ്രീവ സഹായമുണ്ടെങ്കിലേ സീതാന്വേഷണം പൂർത്തിയാവുകയുള്ളൂ. പരസ്പരം ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ. രാമൻ സപ്തസാലങ്ങളിലെ ഒരു അമ്പെയ്ത് മുറിച്ച് തന്റെ ശക്തി തെളിയിച്ചു. ശ്രീരാമൻ സുഗ്രീവനോട് ബാലിയെ യുദ്ധത്തിന് വിളിക്കാൻ ആവശ്യപ്പെട്ടു. കിഷ്കിന്ധയിലെ സിംഹാസനത്തിൽ താരയോടും മകനായ അംഗദനോടും കൂടി കഴിയുന്ന ബാലി അരിജന്റെ തിരിച്ചുവരവ് കണ്ടു. സുഗ്രീവൻ യുദ്ധത്തിന് വിളിച്ചപ്പോൾ ബാലി തയ്യാറായി. യുദ്ധം തുടങ്ങി. സുഗ്രീവനെ സഹായിക്കാൻ സന്നദ്ധനായി രാമൻ ഒളിഞ്ഞിരിപ്പുണ്ട്. പക്ഷേ പരസ്പരം പോരടിക്കുന്നവരിൽ സുഗ്രീവനേത് ബാലിയേത് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ശ്രീരാമൻ സുഗ്രീവനെ സഹായിക്കാനാവാതെ വിഷമിച്ചു. സുഗ്രീവൻ ബാലിയോട് പരാജിതനായി. കപീന്ദ്രൻ രാമനോട് പറഞ്ഞു. ശ്രീരാമചന്ദ്ര പ്രഭു, അങ്ങയുടെ ആജ്ഞ അനുസരിച്ചാണ് ബാലിയോട് യുദ്ധം ചെയ്യാൻ ഒരുങ്ങിയത്. പക്ഷേ അങ്ങ് ശത്രുവിനെ കൊണ്ട് എന്നെ കൊല്ലിക്കുന്നതിനാണ് ശ്രമിച്ചത്. സുഗ്രീവ, അങ്ങയുടെ കയ്യിലെ ചാപങ്ങളാൽ എന്നെ വധിക്കുകയായിരുന്നു അതിലും നല്ലത്. സുഗ്രീവ, നീ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അത്യന്ത രോഷവേഗങ്ങൾ കലർന്ന ആ യുദ്ധത്തിൽ മിത്രമാര് ശത്രുവാര് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഇനി സംശയം തോന്നിക്കാത്ത തരത്തിൽ വസ്ത്രം ധരിച്ചു വേണം യുദ്ധത്തിനിറങ്ങാൻ. രാമന്റെ വാക്ക് പാഴാവില്ല. ലക്ഷ്മണ, സുഗ്രീവന്റെ കഴുത്തിൽ ഒരു പുഷ്പമാല അണിയിക്കുക. യുദ്ധത്തിന് വീണ്ടും നീ സന്നദ്ധനാവുക. രാമാജ്ഞയനുസരിച്ച് സുഗ്രീവൻ വീണ്ടും ബാലിയെ യുദ്ധത്തിന് വിളിച്ചു. പല്ലും കടിച്ചലറിക്കൊണ്ടു ബാലിയും നില്ലുനില്ലെന്നണഞ്ഞോരു നേരം തഥാ. മുഷ്ടികൾ കൊണ്ടു താടിച്ചിതു ബാലിയെ രുഷ്ടനാം ബാലി സുഗ്രീവനെയും തഥാ. ബാലിയും സുഗ്രീവനും തമ്മിലുള്ള ഘോരയുദ്ധം നടക്കുകയാണ്. രണ്ടു സമുദ്രങ്ങൾ തമ്മിൽ പൊരുതും പോലെ, രണ്ടു ശൈലങ്ങൾ തമ്മിൽ പൊരുതും പോലെ. അച്ഛൻ കൊടുത്തോരു മാല ബാലിക്കും അച്യുതൻ നൽകിയ മാല സുഗ്രീവനും ഭേദമില്ലൊന്നുകൊണ്ടും തമ്മിലെങ്കിലും
ഭേദിച്ചിതർക്ക തനയനു വിഗ്രഹം. യുദ്ധത്തിനിടയിൽ ശ്രീരാമൻ ഭാര്യ ലക്ഷ്യമാക്കി അമ്പെയ്തു. അമ്പേറ്റു വീണ ഭാര്യ മോഹാലസ്യത്തിന്റെ നിമിഷങ്ങൾ പിന്നിട്ടപ്പോൾ കണ്ണു തുറന്ന് ചുറ്റും നോക്കി. മുഷ്ടിയുദ്ധത്തിനിടയിൽ ചതിവായി ശരമിതാരാണ്. വില്ലും ശരവുമായി നിൽക്കുന്ന രാമനെ ബാലി കണ്ടു. രാജകുലോത്ഭവനായ രാമ, എന്തിനാണ് എന്നെ കൊലയെ തുണിഞ്ഞത്? ഞാൻ നിന്നോട് എന്ത് പിഴ ചെയ്തു? രാജധർമ്മത്ത് വെടിഞ്ഞ് ചോരധർമ്മം ആചരിച്ചത് എന്തിന്? നേരമൊരു ജയിക്കുന്നതാണ് വീരധർമ്മം. പറയൂ രാമ. പാപിയും അധർമ്മിഷ്ഠനുമായ നിന്നെ വധിക്കാൻ തുനിഞ്ഞത് ധർമ്മത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ധർമ്മ രക്ഷയ്ക്കോ? വാനരങ്ങളിൽ ചതിച്ചുകൊള്ളുന്ന കാട്ടാളന് അതിന്റെ മാംസം ഭക്ഷ്യയോഗ്യമാണ്. നിനക്കുവോ രാമ? നീയും വാനര മാംസം തിന്നുവോ രാമ? ബലി? ആ ബലിയാണ് ചോദിക്കുന്നത്. പറയൂ. മൂന്ന് ലോകങ്ങളിലും എന്റെ ബാഹുപരാക്രമങ്ങൾ പ്രസിദ്ധങ്ങളാണ്. നിന്റെ പത്നിയെ രാക്ഷസരാജൻ കട്ടുകൊണ്ടുപോയതിന് എന്നെയോ ചതിച്ചു കൊല്ലേണ്ടത്? ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ രാവണനെ ബന്ധിച്ച് ഞാൻ നിന്റെ പാദങ്ങളിൽ വെച്ച് ആദരപൂർവം തൊഴുതു നിൽക്കുമായിരുന്നു രാമ. പക്ഷേ നീ നേരെ പോരടിക്കാൻ പോലും ധീരതയില്ലാത്ത രാമ, എന്നെ കൊല്ലാൻ തുനിഞ്ഞതെന്തിന്? മകൾ, മരുമകൾ, സഹോദര ഭാര്യ, പുത്രഭാര്യ, ഇവർ അമ്മയ്ക്ക് തുല്യരാണെന്ന് വേദം പറയുന്നു. നീയോ സഹോദരന്റെ ഭാര്യയെ സ്വന്തം ഭാര്യയാക്കി വെച്ചുകൊണ്ടിരിക്കുന്നു. രാമ, പാപികളിൽ പാപിയാണ് നീ. സഹോദരനായ സുഗ്രീവനോട് പോലും നീ അനീതി ചെയ്തു. ലോകപാലകന്മാർക്ക് നീതി നടത്തുമ്പോൾ അധർമ്മചാരികളെ നിഗ്രഹിക്കേണ്ടതായി വരും. രാമ, രാമ, ധർമ്മത്തിന്റെ വിജയം ഞാൻ അംഗീകരിക്കുന്നു രാമ. ഈ വേദന സഹിക്കാനാവുന്നില്ല രാമ. അമ്പൊന്ന് പഠിച്ചെടുക്കൂ രാമ, അമ്പ് പഠിച്ചെടുക്കൂ രാമ. ബാലി മരിച്ചു. കിഷ്കിന്ധയിലെ രാജാവായി സുഗ്രീവൻ വാഴിക്കപ്പെട്ടു. താതാജ്ഞയാൽ കാനനവാസമനുഷ്ഠിക്കുന്ന ശ്രീരാമൻ നഗരത്തിൽ പ്രവേശിച്ചില്ല. അഭിഷേക ചടങ്ങുകൾക്ക് ലക്ഷ്മണൻ നേതൃത്വം നൽകി. രാജ്യലബ്ധിയും സുഖഭോഗാസ്വാദനവും മൂലം സുഗ്രീവൻ രാമനുമായുള്ള സഖ്യം പോലും മറന്നു. ഒരു ദിവസം ഹനുമാൻ പറഞ്ഞു, നിന്നുടെ കാര്യം വരുത്തി രഘുത്തമൻ, മുന്നമേ സത്യവ്രതൻ പുരുഷോത്തമൻ, പിന്നെ നീയോ നിരൂപിച്ചിലതേതുമെന്നെന്നുടെ മാനസേ തോന്നുന്നിരുന്നഹോ. മാരുതിയുടെ വാക്കുകൾ കേട്ട് സുഗ്രീവൻ വരാനിരിക്കുന്ന ആപത്തോർത്ത് നടുങ്ങി. ഉടൻ തന്നെ സീതാന്വേഷണത്തിനായി ഒരുങ്ങി. നാനാദിക്കിലേക്കും അന്വേഷണ സംഘങ്ങളെ അയച്ചു. ദക്ഷിണദിക്കിലേക്ക് ഉന്നതന്മാരുടെ ഒരു സംഘം നിയോഗിക്കപ്പെട്ടു. യാത്ര പുറപ്പെടാൻ നേരത്ത് ഹനുമാൻ ശ്രീരാമനെ ചെന്ന് തൊഴുത് അനുഗ്രഹം തേടി. അപ്പോൾ ശ്രീരാമൻ ഹനുമാനെ പ്രത്യേകം വിളിച്ച് അടുത്തു നിർത്തി. ശ്രീരാമ നാമാങ്കിതമായ മോതിരം ഊരിക്കൊടുത്തു. അടയാളവാക്യവും നൽകി. അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, മാനസേ വിശ്വാസമുണ്ടാവതിനു നീ
ജാനകി കയ്യിൽ കൊടുത്തിടിതു സഖേ, രാമനാമാങ്കിതമാമംഗുലീയകം ഭാമിനിക്കുള്ളിൽ വികൽപ്പം കളവാനായി. എന്നുടെ കാര്യത്തിനോർക്കിൽ പ്രമാണം നീ എന്നിയെ മറ്റാരുമില്ലെന്നു നിർണയം. ദക്ഷിണദിക്കിലേക്ക് പോയ ഹനുമാനും സംഘവും യോഗിനി സ്വയംപ്രഭയുടെ ആതിഥ്യം സ്വീകരിച്ച് വീണ്ടും യാത്ര തുടർന്നു. സീതയെ ഇനിയും കണ്ടുകിട്ടിയില്ല. സുഗ്രീവാജ്ഞയുടെ കാലാവധി അവസാനിക്കാറായിരിക്കുന്നു. തിരിച്ചു ചെന്നാൽ സുഗ്രീവൻ കൊല്ലും, നാണക്കേടാണ്. സീതയെ കണ്ടുകിട്ടുന്നതുവരെ അന്വേഷണം തുടരുക, അതല്ലെങ്കിൽ പട്ടിണി കിടന്ന് മരിക്കാം. ലക്ഷ്യം കാണാതെ എന്തു ചെയ്യേണ്ടു എന്നറിയാതെ പരിക്ഷീണിതരായി വ്യസനിച്ചു കഴിയുന്ന കവികളെ കണ്ടപ്പോൾ പക്ഷികുലനായകനായ സമ്പാദിക്ക് സന്തോഷമായി. നല്ല ഭക്ഷണം, കവികളെ തിന്ന് സുഖിക്കാം. സമ്പാദി ജടായുവിന്റെ സഹോദരനാണ്. കവികൾ ജടായുവിനെ പറ്റി പറയുന്നത് കേട്ടപ്പോൾ സമ്പാദിക്ക് അത്ഭുതമായി. തന്റെ സഹോദരന്റെ കാര്യം പറയുന്നുവല്ലോ. കൂടുതൽ അന്വേഷിച്ചു. കവികൾ ശ്രീരാമനെ പറ്റിയും സീതയെ രാവണൻ അപഹരിച്ചതിനെ പറ്റിയും സമ്പാദിയെ അറിയിച്ചു. സീത അന്വേഷണത്തിന് സഹായകമായ വിവരങ്ങൾ സമ്പാദി നൽകി. സമ്പാദിയുടെ ഉപദേശപ്രകാരം വാനരന്മാർ ദക്ഷിണ സമുദ്രക്കരയിലെത്തി. 100 യോജന വിസ്താരമുള്ള സമുദ്രം ചാടിക്കടന്ന് വൈദേഹിയെ കണ്ടുപിടിക്കുന്നതെങ്ങനെ? നമ്മളിൽ ആർക്കും ഈ സമുദ്രം കടക്കാനാവില്ല. 20 യോജന ഞാൻ ചാടും. 30 യോജന വരെ ഞാൻ ചാടും. 40 യോജന എനിക്ക് ചാടിക്കടക്കാം. 60-70 വരെ ഞാൻ ശ്രമിച്ചാലാവും. അതിനപ്പുറം വയ്യ. അങ്ങോട്ടുള്ള 100 യോജന ചാടാം, പക്ഷേ ഇങ്ങോട്ട് വരാൻ പറ്റിയില്ലെങ്കിലോ? ആർക്കും സമുദ്രം ചാടിക്കടക്കാൻ കഴിയില്ലെങ്കിൽ ഇവിടെ കിടന്ന് മരിക്കാം, അതാ നല്ലത്. ഏ ഹനുമാനന്ദേ ഇങ്ങനെ ഒന്നും പറയാതിരിക്കുന്നത്? സമുദ്രലംഘനം നടത്തി, രാവണകുലത്തെ ഒടുക്കി, ലങ്കാദഹനം നടത്തി, സീതാദേവിയും കൊണ്ട് ഞാൻ വരും. അല്ലെങ്കിൽ ദശമുഖനായ രാവണനെ ബന്ധിച്ചിടതു കരത്തിലും കൂടത്രയത്തോടെ ലങ്കാപുരത്തെ അടർത്തി വലതുകരത്തിലും എടുത്ത് രാമൻ ഈ ഹനുമാൻ കാഴ്ചവെക്കും. മാരദപുത്ര, ദേവിയെ കണ്ട് തിരികെ വരിക. രാവണനെ നിഗ്രഹിക്കേണ്ടത് രാഘവനാണ്. നിന്റെ വിക്രമമെല്ലാം അന്നേരമാകാം. ലവണജലനിധി ശതകയോജനാ വിസ്തൃതം, ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതി. മനുജ പരിവൃഡ ചരണ നളിനയുകളം മുദാ, മാനസേ ചിന്തിച്ചുറമ്പിച്ചിതു നിശ്ചലം. സമുദ്രത്തിനു മീതെ നീലാകാശത്തിന്റെയും വെൺമേഘത്തിന്റെയും കീഴെ ലങ്ക ലക്ഷ്യമാക്കി കുതിക്കുന്ന ഹനുമാൻ. ഹനുമാന്റെ ബലപരീക്ഷണത്തിന് ദേവകളയച്ച സുരസ ഹനുമാന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. വായും പിളർന്ന് തന്നെ തിന്നാനെടുക്കുന്ന സുരസയുടെ മുന്നിൽ മാരുത് വളർന്നു. അത് കണ്ടപ്പോൾ സുരസയും വാ പിളർന്നു. ഹനുമാനെ തിന്നാനാവുന്നത്രയും വലുതായിക്കൊണ്ടിരുന്ന സുരസയുടെ വായ്ക്കുള്ളിൽ അവസാനം ഹനുമാൻ കുടുങ്ങി. പക്ഷേ ഇടയ്ക്കൊരു നിമിഷം കൊണ്ട് തന്റെ പർവ്വതാകാരമായ ഉടലാകെ ചുരുക്കി ഒതുക്കി അണുമാത്ര ശരീരനായി പുറത്തു വന്നു. പരീക്ഷണത്തിൽ ഹനുമാൻ വിജയിയായി. സുരസ മാരുതി അനുഗ്രഹിച്ചു. സമുദ്രത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു മൈനാക പർവ്വതം. ഹനുമാന് വിശ്രമത്താവളമാകാൻ കൊതിച്ചു. പക്ഷേ രാമകാര്യാർത്ഥം പുറപ്പെട്ട ഹനുമാന് വിശ്രമം എന്തിന്? മൈനാകത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് കൊതിച്ചു. നിഴൽ പിടിച്ചു നിർത്തി രൂപത്തെ ഭക്ഷിക്കുന്ന സിംഹികായ നസരനാരി ഒരടിക്ക് അവളെയും കൊന്നു. വീണ്ടും മുന്നോട്ട്. ഹനുമാൻ ലങ്കയിലെത്തി. കുടൽ കടുകിനൊരു സമമിടത്തുകാൽ മുമ്പിൽ വെച്ചുള്ളിൽ കടപ്പാൻ തുടങ്ങും ദശാന്തരേ.
കഠിനമലറിയൊരു രജനി പരിവേഷമായി കാണായിതാ സുലങ്കാശ്രീയേയും തഥാ. ലങ്കയുടെ സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണമായിരുന്ന ശ്രീലക്ഷ്മി ഹനുമാന്റെ യാത്രോദ്ദേശം മനസ്സിലാക്കി അനുഗ്രഹം നൽകി. ഹനുമാൻ സീതയെ അന്വേഷിച്ചു. എവിടെയാണ് സീതാദേവി? ഉത്തുംഗ ശൈലസമാനമായ വൻമതിലുകൾ, ആകാശം മുട്ട ഉയരത്തിൽ പൊൻതാഴിക കുടങ്ങളോടെ മണിമന്ദിരങ്ങൾ, അവയ്ക്കിടയിൽ നിറയെ പൂത്തും കായ്ച്ചും വൃക്ഷലതാദികൾ. ഹനുമാൻ അതിസൂക്ഷ്മതയോടെ ഓരോ മുക്കും മൂലയും പരിശോധിച്ചു തുടങ്ങി. വിരഹത്തിന്റെ തീവ്രവേദനകളുമായി അശോകവനത്തിൽ നിശാചരികളുടെ കാവലിൽ കഴിയുന്ന സീത മോചനത്തിന്റെ വിദൂര ദിവസങ്ങൾ സ്വപ്നം കണ്ടു. ആ ഹൃദയം തേങ്ങി. കരയ